എൻഐഎ റെയ്ഡിനെ തുടർന്ന് ഇപ്പോൾ നിലവിൽ ഒരാൾ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്ന വിവരം വരുന്നു. കൊച്ചിയിൽ നിന്നാണ് ഈ വിവരം വരുന്നത്. എറണാകുളം എടവനക്കാട് സ്വദേശി മുബാറക്കിനെ ആയുധങ്ങളുമായി കസ്റ്റഡിയിലെടുത്തു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട ഈ വാർത്തയിലേക്ക് നമുക്ക് കടക്കാം. എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീകാന്ത്, ഇതുവരെ ഈ 12 ജില്ലകളിൽ നടത്തിയിട്ടുള്ള എൻഐഎ റെയ്ഡിൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളുമൊക്കെയാണ് കണ്ടെടുത്തത്. ഇവിടെ ഒരാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു, ആയുധങ്ങളോട് കൂടി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെ? ഗോപി, ലഭ്യമാകുന്ന വിവരമനുസരിച്ച് എൻഐഎ നടത്തിയ റെയ്ഡിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വിവരം ഇപ്പോൾ അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അയാളെ കൊച്ചിയിലെ എൻഐഎ ആസ്ഥാനത്ത് എത്തിക്കുകയും ചെയ്തു. എറണാകുളം എടവനക്കാട് സ്വദേശി മുബാറക്കാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്നും ചില ആയുധങ്ങൾ കണ്ടെടുത്തു എന്നുള്ള കാര്യവും എൻഐഎ സംഘം പറയുന്നുണ്ട്. പക്ഷെ ഏത് തരത്തിലുള്ള ആയുധമാണ് കണ്ടെടുത്തത് എന്നുള്ള കാര്യം ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. ഇയാളുടെ വീട്ടിൽ റെയ്ഡ് നടക്കുന്ന സമയത്ത് ഈ റെയ്ഡിനെ ചെറുക്കാൻ ശ്രമിച്ചു എന്നുള്ള വിവരവും ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയുണ്ടായത്. ഒപ്പം തന്നെ ആയുധങ്ങളും കണ്ടെടുക്കുകയുണ്ടായത്. ഇനി തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടപടികളിലേക്ക് കടക്കും. ശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുന്നത്. എന്തായാലും ശ്രീകാന്ത്, ഇയാൾ പി എഫ് ഐയുടെ സജീവ പ്രവർത്തകനായിരുന്നു അതോ ഏതെങ്കിലും പദവികൾ വഹിച്ചിരുന്ന ആളാണോ? ഏത് നിലയിലുള്ള ആളായിരുന്നു? ഈ മുബാറക്ക് സജീവ പ്രവർത്തകൻ എന്നതിന് അപ്പുറം ഈ പി എഫ് ഐയുടെ നേതാവായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടു പേരാണ് ആ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഒന്നൊരു കമറുദ്ദീൻ, നേരത്തെ കൈവെട്ട് കേസിൽ പ്രതിയായിരുന്ന ആളാണ്. അത് മുപ്പത്തടത്താണ് അയാൾ താമസിച്ചിരുന്നത്. മറ്റൊന്ന് ഈ എടവനക്കാടുള്ള ഈ മുബാറക് എന്ന വ്യക്തിയാണ്. ഇയാളുടെ ചുമതല സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായി ഇതുവരെ ഈ ഘട്ടത്തിൽ കിട്ടുന്നില്ല. പക്ഷേ ഇയാൾ വെറും പ്രവർത്തകനല്ല, നേതൃനിരയിൽ ഉണ്ടായിരുന്ന ആളാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഇന്ന് എൻഐഎ സംഘം ലക്ഷ്യം വെച്ചതും സാധാരണ പ്രവർത്തകരെയല്ല, നേരെ മറിച്ച് നേതൃനിരയിലുള്ള രണ്ടാം നിരയിലൊക്കെയുള്ള ആളുകളെയാണ് എൻഐഎ സംഘം ലക്ഷ്യമിട്ടത്. ഇദ്ദേഹവും സമാനമായ രീതിയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃനിരയിലുള്ള ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഈ കസ്റ്റഡിയിൽ എടുത്തതിന്റെ യഥാർത്ഥ കാരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ശ്രീകാന്ത്? ഇപ്പോൾ ഏത് ആയുധമായിരുന്നു കയ്യിലുണ്ടായിരുന്നതിൽ വ്യക്തതയില്ലല്ലോ. ഗുരു, ഇന്നലെ രാത്രി തുടങ്ങിയ റെയ്ഡ് ഇന്നിപ്പോൾ ഏറെക്കുറെ അവസാനിച്ചിട്ടേ ഉള്ളൂ. ഈ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഫ്രഷ് ആകുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമായി ഇപ്പോൾ പോയിരിക്കുകയാണ്. നിലവിൽ അവർ പൂർണ്ണമായി മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനോ അവരുടെ സോഴ്സുകളോട് സംസാരിക്കുന്നതിനോ ഈ ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല. പക്ഷേ ചില സംശയങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി തരുന്നു എന്നത് മാത്രമാണ് നിലവിൽ ഇപ്പോൾ നടക്കുന്നത്. ഔദ്യോഗികമായ വിശദീകരണങ്ങൾക്കൊന്നും അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. കാരണം റെയ്ഡ് പൂർത്തിയാക്കി അവരുടെ ടീം, ഓൾ കേരള ടീം എല്ലായിടത്തു നിന്നും ഇവിടേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. പലരും ഫ്രഷ് ആകാൻ ടൈം എടുക്കുന്നുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ അടക്കം, എന്ത് കാരണത്താൽ അറസ്റ്റ് ചെയ്തു, എന്ത് ആയുധമാണ് കണ്ടെത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ വൈകാതെ തന്നെ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അവർക്ക് ശ്രീകാന്ത്, ഞാനൊന്ന് തിരുത്തട്ടെ, അറസ്റ്റ് ആണല്ലോ, കസ്റ്റഡി ആണല്ലോ അല്ലെ? എൻഐഎ റെയ്ഡിനെ തുടർന്ന് ഒരാൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എറണാകുളം എടവനക്കാട് സ്വദേശി മുബാറക്കിനെയാണ് ആയുധങ്ങളോടുകൂടി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്ത് ആയുധമാണ് ഇയാളിൽ നിന്ന് കണ്ടെടുത്തത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏത് സാഹചര്യത്തിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തെന്ന കാര്യത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ശ്രീകാന്ത് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്. എൻഐഎ സംഘം ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ റെയ്ഡ് അവസാനിപ്പിച്ച് അവർ മടങ്ങിയിട്ടുണ്ട്. മറ്റ് വിവരങ്ങൾ ഇനി ലഭ്യമാകാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും 12 ജില്ലകളിലായി എൻഐഎ സംഘം വിവിധ കേന്ദ്രങ്ങളിൽ, പി എഫ് ഐ കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡിൽ ഒരേ ഒരാൾ കസ്റ്റഡിയിലായിട്ടുണ്ടെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അയാളുടെ പേര് മുബാറക് എന്നാണ്. മുബാറക് പി എഫ് ഐയുടെ ഒരു സജീവ പ്രവർത്തകൻ എന്നതിനപ്പുറം നേതൃനിരയിൽ ഉണ്ടായിരുന്ന ആളാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മുബാറക്കിനെ ആയുധങ്ങളുമായി കസ്റ്റഡിയിലെടുത്തു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്ത് ആയുധമാണ്, ഏത് സാഹചര്യത്തിലാണ് കസ്റ്റഡി എന്ന കാര്യത്തിലുള്ള വ്യക്തത വരാനിരിക്കുന്നതേ ഉള്ളൂ. ശ്രീകാന്ത് റിപ്പോർട്ട്.